ഹൈ ഒരുവൻ ബി എം എസ് എക്സാം മേടിയിച്ചെന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഈ വീഡിയോ ഫൈനൽ ഇയർ ബി എ എം എസിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റായ ശാലാഖ്യതന്ത്രത്തിലെ ദൃഷ്ടികത രോഗങ്ങളായ തിമിരം കാജം ലിംഗനാശം എന്നീ ഡിസീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ശാലാകന്ത്രം എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയൊരു സജേഷൻ ആണ് പറയാനുള്ളത് അതായത് ഒരു ചോദ്യം ചോദിച്ചു ഒരു ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്താമെന്ന് ആദ്യം ആ ചോദിച്ച ഡിസീസ് ഹിഡിങ് നെയിം ഓഫ് ദി ഡിസീസ് പിന്നെ സൈറ്റ് ഉദാഹരണത്തിന് നമ്മളിപ്പോ തിമിരം ഡിസ്കസ് ചെയ്യാൻ പോകുന്നപ്പോൾ തിമിരം ഒരു ദൃഷ്ടികത രോഗമാണ് അങ്ങനെ എഴുതുക പിന്നെ ഏത് ദോശ പ്രിഡോമിനൻ്റ് ആണ് പിന്നെ ശ്ലോകം അഷ്ടാംഗ ഹൃദയത്തിലേതോ സുശ്രു സംഹിതയിലേതോ രണ്ടും ഉണ്ടെങ്കിൽ അത് നമ്മളൊരു കമ്പാരിസൺ രണ്ടിലും വ്യത്യസ്തമായ പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുക ദെൻ ട്രീറ്റ്മെന്റ് സാമാന്യ ചികിത്സ വിശേഷ ചികിത്സ ആ ഡിസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യോഗങ്ങൾ പിന്നെ അതിൻ്റെ മോഡേൺ കോറുലേഷന് ചെറിയ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു പാറ്റേണിൽ എഴു എഴുതിയാൽ മാർഗ്ഗം കൂടുതൽ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ദെൻ നമുക്ക് ഡിസീസിലേക്ക് കിടക്കാം തിമിരം കാജം ലിംഗനാശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവ മൂന്നും ദൃഷ്ടികത രോഗങ്ങളാണ് അതായത് വിശേഷിത ദോഷങ്ങൾ കണ്ണിൻ്റെ നേത്രപടനങ്ങളെ അവക്ട് ചെയ്യുമ്പോൾ കണ്ണിന്റെ വിഷൻ അതായത് വിഷന് വരുന്ന ഒബ്സ്ട്രക്ഷന്റെ പ്രോഗ്രസീവ് സ്റ്റേജസ് ആണ് തിമിരം കാജം ലിംഗനാശം തിമിരം എന്നത് പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് വിഷൻ കാജം മോഡറേറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് ഓഫ് വിഷൻ ആയിരിക്കും വിത്ത് പിഗ്മെന്റേഷൻ ഓഫ് ദൃഷ്ടി ലിംഗനാശം വിഷൻ കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും പിന്നെ സുശ്രുത സംഹിതയിലും അഷ്ടാഹൃതത്തിലും പറഞ്ഞ വ്യത്യാസം എന്തെന്നാൽ സുശ്രുതം പ്രകാരം ഒന്നാം രണ്ടാം മൂന്നാം പടലങ്ങളെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് തിമിരം എന്ന സ്റ്റേജിൽ എത്തുന്നത് എങ്കിൽ ഒന്നാം രണ്ടാം പഠനങ്ങളെ മാത്രം അഫക്റ്റ് ചെയ്യുമ്പോഴാണ് തിമിരം എന്നാണ് അഷ്ടാംഗ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്നത് കാജം അഷ്ടാംഗ ഹൃദയപ്രകാരം മൂന്നാമത്തെ പഠനത്തിൽ ഉണ്ടാവുന്ന വിശേഷനാണ് പക്ഷെ സുശ്രുത സംഹിതയില് മൂന്നാമത്തെ ഉണ്ടാകുന്ന വിശേഷനിൽ ദൃഷ്ടിക്ക് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് കാജം അല്ല എങ്കിൽ തിമിരം ലിംഗനാശം രണ്ടിലും നാലാമത്തെ പഠനത്തിലെ വിശേഷനാണെന്നാണ് പറയുന്നത്

भूतं द्वियत्न प्रसन्नं दूरं सुष्णुं च नीक्ष्यति दूराधिकस्थं च विभरस्य न मन्यते दोषे मण्डल संस्थाने मण्डलानि वपश्यति द्विदैवं दृष्टिमद्यस्ति बहुधा बहुधा अस्ति दे, दे।, दे।, बहुदा दे। दृष्टेराभ्यन्तर्गति हस्वृथिविपर्ययम् ൂരഗംസ്ഥിതേ പാർശ്വേ പശ്യേന പാർശ്വസ്തേ തിമിരാഖ്യോ ആയ മാമയ അഷ്ടാംഗ കഥയും ഉത്തരസ്ഥാനം പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിലെ ശ്ലോകമാണിത് ഏർ നമുക്കിനെ മീനിങ്ങിലേക്ക് പോവാ സിരാനുസാരണി മലേ പ്രഥമം പലതം ശ്രുതെ മലങ്ങൾ സിരകൾ വഴി പ്രഥമമായ പഠനത്തിലെ ആശ്രിതമാകുമ്പോൾ അവ്യക്തമീക്ഷതയെ രൂപം വ്യക്തം അഭിനമിത്തത മുന്നിലുള്ള വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റിനെ യാതൊരു കാരണം കൂടാതെ തന്നെ അവ്യക്തമായിട്ടായിരിക്കും പേഷ്യന്റ് കാണുക പ്രാപ്തി ദ്വിതീയം പടലം അഭൂതം അഭൂതമി പശ്യതി ഭൂതം ത്യത്നാ ദസന്നം ദൂരം സൂക്ഷ്മം ജനേക്ഷതയെ നോൺ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ടിനെ പേഷ്യന്റ് കാണും അതുപോലെ തന്നെ അടുത്തുള്ള ഒബ്ജക്റ്റിനെ ഗ്രേറ്റ് എഫേർട്ട് എടുത്തും ദൂരെയുള്ള സ്മോൾ ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ടും കാണാൻ കഴിയില്ല ദൂരാന്തികസ്തം രൂപ വിപരിസേന മന്യതെ അടുത്തുള്ള ഒബ്ജക്റ്റിനെ ദൂരെയായിട്ടും ദൂരെ ഉള്ളതിനെ ആയിരിക്കും പേഷ്യന്റ് കാണുക ഇതിനെ കുറച്ച് കണ്ടീഷൻസാ പറയുന്നത് ദോഷയ മണ്ഡല സംസ്ഥാനെ മണ്ഡലാനീവ പശ്യതി ലോക്കലൈസ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ സർക്കിൾ ഫോമിലാണ് ദോഷ ലോക്കലൈസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒബ്ജക്റ്റിനെ സർക്കുലർ ഷേപ്പിലായിരിക്കും കാണുക ദ്വിതൈകം ദൃഷ്ടി മധ്യസ്ഥെ സെന്റർ ഓഫ് ദൃഷ്ടി അതായത് ഏരിയ ഓഫ് ഫിഷിന്റെ സെൻട്രലായിട്ടാണ് ദോഷം ലോക്കലൈസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒബ്ജക്ട് രണ്ടായിട്ട് കാണുകയും ബഹുദാ ലോക്കലൈസ്ഡ് അറ്റ് മെനി പ്ലേസ് ആണെങ്കിൽ െ മിനി പലതായിട്ട് കാണുകയും ചെയ്യും ദൃഷ്ടേർ ആഭ്യന്തര ഹ്രസ്വവൃദ്ധി വിപരയം ദൃഷ്ടയുടെ ഉള്ളിലാണ് ഏരിയ ഫിഷിന്റെ ഉള്ളിലാണ് ദോഷം ലോക്കലൈസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ സ്മോൾ ലാർജ് ആയിട്ടും ലാർജിനെ സ്മോൾ ആയിട്ടായിരിക്കും കാണുക നയകസ്തം അതഹ സംസ്ഥെ ദൂരകം ഉപരിസ്ഥിതേ വെൽ ലോക്കലൈസ്ഡ് ബിലോ ഹി ഡസ് നോട്ട് സീൻ നിയർ ബൈ ഒബ്ജെക്ട് ആൻഡ് ൈസ് ചെയ്യബോർ പശ്ചാത്തന പാർശ്വസ്തെ തിമിരാക്കിയോ ആയ മാമയ സൈഡിലായിട്ടാണ് ദോഷങ്ങൾ ലോക്കലൈസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒബ്ജക്ട് സൈഡിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒബ്ജെക്ടിനെ കാണാൻ കഴിയില്ല ഇത്രയുമാണ് തിമിരത്തിന്റെ എക്സ്പ്ലനേഷൻ അടുത്തത് കാജം കാ യഥം ചാരൃഷ്ട ഇതിന് മീനിങ് കാചദാം ദോഷെ തൃതീയ പടലാശ്രിതെ തൃതീയ പടലങ്ങളിൽ ദോഷം ആശ്രിതമാകുമ്പോൾ അതായത് തൃതീയമായ പഠനത്തിന് ദോഷങ്ങൾ വിശേഷിയിക്കുമ്പോൾ ആണ് കാജമുണ്ടാകുന്നത് അങ്ങനെ ഒരു കണ്ടീഷനിൽ മുകളിലുള്ള ഒബ്ജക്റ്റിന് മുകളിൽ പ്രസന്റായ ഒബ്ജക്ടിനെ പേഷ്യനെ കാണാൻ കഴിയും പക്ഷെ താഴെയുള്ള ഒബ്ജെക്ടിനെ കാണാൻ കഴിയില്ല തനു ചെയ്യൽ അവൃതോപമം ഒബ്ജക്ട് സീൻ ആസ് ആവേഡ് ബൈ ക്ലോത്ത് യഥാവർണ്ണം രഞ്ജിയെ ദൃഷ്ടി ഹോധിച്ച ക്രമ അതുപോലെ തന്നെ ഏരിയ ഫിഷൻ ഏത് ദോഷം ദോഷത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള കളർ അറ്റൈൻ ചെയ്യും ഗ്രാജുവലി വിഷൻ ഡിമിനിഷസ് ഇത്രയുമാണ് കാജം ലിംഗനാശം മനസം പടലം ലിംഗനാശം മനഃ കുറുവാൻ ദൃഷ്ടിമണ്ഡലം മലഹ ലിംഗിമണ്ഡലം നമ്മൾ കാജമെന്ന സ്റ്റേജിൽ എത്തിയിട്ടും ട്രീറ്റ്മെന്റ് ചെയ്തില്ല അതിനെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ തഥാ അഭ്യുപേക്ഷ അപ്പോൾ അപ്പോഴത് പറ്റും ചതുർത്ഥം പടലം കഥ നാലാമത്തെ പടലത്തിലേക്ക് ദോഷങ്ങൾ ലോക്കലേസ് ചെയ്യും അങ്ങനെയാണ് ആ സ്റ്റേജാണ് ലിംഗനാശം എന്ന് പറയുന്നത് ആ കണ്ടീഷനിൽ ഓൾ ഏരിയ ഓഫ് ഫിഷൻ ഒബ്സ്ട്രക്ഷൻ ആവും സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ നോക്കാം ഫസ്റ്റ് പടലത്തിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന സിംഡം അവ്യക്ത രൂപദർശനം അതായത് മുന്നുള്ള ഒബ്ജക്റ്റിനെ യാതൊരു കാരണവും കൂടാതെ തന്നെ അവ്യക്തമായിട്ട് കാണുന്നു രണ്ടാമത്തെ പടലത്തിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ ദൃഷ്ടി വിഭ്രമം ഇംപ്രോപ്പർ വിഷൻ മിഥ്യാപദാർത്ഥ ദർശനം നോൺ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിങ്സിനെ അതായത് മോസ്കിറ്റോ ഫ്ലൈസ് ഹെയർ സ്റ്റാർസ് റെയിൻ ഡാർക്ക്നെസ് അങ്ങനത്തെ നോൺ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവയുടെ ആബ്സെൻസ് തന്നെ ആ ഒബ്ജക്റ്റ് കണ്ടതായിട്ട് പേഷ്യന്റ് ഫീൽ ചെയ്യുന്നു ദെൻ ഇന്ദ്രിയാർത്ഥ വിഭ്രമം എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്ജെക്ടിനെ തന്നെ ഇംപ്രോപ്പർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു എക്സാമ്പിള് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒബ്ജെക്ടിന് നിയർ ആയിട്ടും നിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഡിസ്റ്റന്റ് ആയിട്ടും കാണും ഈ പിന്നെ പറഞ്ഞൊരു ലക്ഷണം എന്ന് പറയുന്നത് ഈവനെ നീഡിലിന്റെ ഹോൾ പോലും റെഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തേർഡ് പടലത്തിൽ അഫക്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന സിംറ്റം പേഷ്യൻ ഹാവ് അപ്പർ വിഷൻ ഊർജ്ജ ദൃഷ്ടി ഉണ്ടാവും അധോ ദൃഷ്ടി ലോവർ വിഷൻ ഉണ്ടാവില്ല ബിഗ്ഗർ ഒബ്ജെക്ടിനെ ഒരു ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത പോലായിരിക്കും വിഷ്ലേസ് ചെയ്യുക ഇയർ നോസായി തുടങ്ങിയ ഇന്ദ്രിയങ്ങൾ ഓപ്പോസിറ്റായിട്ടായിരിക്കും വിശ്ലേസ് ചെയ്യുക സുശ്രുത ആചാരം പറഞ്ഞിരിക്കുന്ന ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ദോഷിക് വിശേഷം സിവിയറാകുവാണെങ്കിൽ ദൃഷ്ടി പിക്മെനഡ് ആവും ആ സ്റ്റേജ് ആണ് കാജം പിന്നെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കണ്ടീഷൻസ് ആണ് അതായത് സൈറ്റ് ഓഫ് ദോഷം അനുസരിച്ചുള്ള സിംറ്റം ലീഷൻ എന്ന് പറയുന്നത് അപ്പർ പാർട്ട് ഓഫ് ദൃഷ്ടിയിലാണെങ്കിൽ ഡിസ്റ്റന്റ് ഒബ്ജെക്ട് കാണാൻ കഴിയില്ല ലോവർ പാർട്ട് ഓഫ് ദൃഷ്ടിയിലാണെങ്കിൽ നിയർ ഒബ്ജക്റ്റ് കാണാൻ കഴിയില്ല സൈഡ്സ് ഓഫ് ദൃഷ്ടി ആ സെയിം സൈഡുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും കാണാൻ സാധിക്കാതെ വരിക ദെൻ ഫോർ സൈഡ് നാല് സൈഡിലും ഉണ്ടെങ്കിൽ ഒബ്ജെക്ട് ആ സീനാസ് മിക്സ്ഡ് മിഡിൽ ഓഫ് ദൃഷ്ടിയാണെങ്കിൽ ഡബിൾ വിഷൻ ടു പ്ലേസസ് ഓഫ് ദൃഷ്ടിയാണെങ്കിൽ ട്രിപ്പിൾ വിഷൻ മെനി പ്ലേസസിലാണെങ്കിൽ മൾട്ടി വിഷൻ പിന്നെ നാലാമത്തെ പള്ളത്തില് വിശേഷം ഉണ്ടാവുമ്പോൾ ദൃഷ്ടി കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് ആയിരിക്കും പക്ഷെ ക്യാൻ ഐഡന്റിഫൈ ബ്രൈറ്റ് ലൈറ്റ് ഇത്രയുമാണ് സുശ്രസംഹിതയിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലനേഷൻ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ സാധ്യ അസാധ്യത നോക്കണം അതായത് തിമിരവും കാതി ലിംഗനാശവും അഷ്ടമഹൃദയപ്രകാരം ആറ് ടൈപ്പ് ഉണ്ട് വാതജം പിത്തജം കഭജം രക്തജം സംസർഗജം സന്നിപാതജം ഇതില് സാധ്യവ്യാധി അതായത് ക്യൂറബിൾ ഡിസീസസ് എന്ന് പറയുന്നത് സിക്സ് ടൈപ്പ് ഓഫ് തിമിര അതുപോലെ ലിംഗനാശം ഈ ഏഴെണ്ണമാണ് ക്യൂറബിൾ ഡിസീസ് ആയിട്ട് വരുന്നത് സിക്സ് ടൈപ്പ് ഓഫ് കാജ്യമാണ് ഷുഡ് ബി മെയിൻറ്റൈൻഡ് ലിംഗനാശം ഒഴിച്ചുള്ള ബാക്കി അഞ്ച് ടൈപ്പ് ലിംഗനാശങ്ങൾ അസാധ്യ രോഗങ്ങളാണ് ഇത്രയുമാണ് ഇതിന്റെ സാധ്യ അസാധ്യത അടുത്തത് ട്രീറ്റ്മെന്റ് സാമാന്യ ചികിത്സ ദോഷാനുരോധേനാച്ചതശതം സ്നേഹ അസ്രവിശ്രാവണരേഖ നസ്യേഹി ഉപാചരേതഞ്ജന മൂർത്തഭസ്തി ഭസ്തിക്രിയ തർപ്പണ ലേപസേഖി സ്നേഹനം ഉലേഷൻ അസ്രവിശ്രാവണം വിരേചനം നസ്യം അഞ്ചനം മൂർത്തഭസ്തി ബസ്തിക്രിയ രക്തരനിമ തർപ്പണം ലേപം സേകം ഇതാണ് സാമാന്യ ചികിത്സയുടെ ശ്ലോകം പിന്നെ പറയുന്നത് കുറച്ച് യോഗങ്ങളെ പറ്റിയാണ് ഈ ഡിസീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ യോഗങ്ങളും കുറെ ട്രീറ്റ്മെന്റ് വേസും ഉണ്ടെങ്കിൽ കൂടിയും എക്സാമിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് യോഗങ്ങളെ പറ്റിയാണ് പറയുന്നത് ആദ്യം ജീവന്തികൃതം പീവന്ത് തുണക്ഷീരം घृतप्रस्थं विभाजयेत् प्रबुण्डरी गा का कागोलीपलीरो सैन्दैः सदा हमधुगा द्रक्षसि दारु भलत्रयी कार्षिकैर्मे तत्पेदं परम् ൃതം ത്രിഭലാഘൃതം മഹാത്രിഭലാഘൃതം അഷ്ടാം ഹൃദയം ഉത്തരസ്ഥാനം പതിമൂന്നാമത്തെ ചാപ്റ്ററില് ത്രിഭലാപ്രയോഗങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് നോക്കുന്ന നല്ലതായിരിക്കും പിന്നെ ചൂർണാഞ്ചന യോഗം പിന്നെ കൃഷ്ണ സർപ്പത്തിന് ഉപയോഗിച്ചൊരു യോഗമാണ് ഇത്രയുമാണ് ട്രീറ്റ്മെന്റിന്റെ ഒരു കുറച്ച് ട്രീറ്റ്മെന്റ് യോഗങ്ങളെ പറ്റി പറയാനുള്ളത് ഇതൊക്കെയാണ് തിമിരം കാസം ലിംഗനാശം എന്നീ ഡിസീസിനെ പറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇതിന്റെ ബാക്കിയായിട്ടുള്ള മോഡേൺ കോറിലേഷൻസും ബാക്കി ദൃഷ്ടിഗത രോഗങ്ങളെയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയെ പറ്റിയും വി എ എം എസ് എക്സാം ഏഡീസ് എന്ന ഈ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് ഞങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു